ഈ കോൺഗ്രസിന്റെ പോഷക സംഘടനകളില് ഈ പീഡന പരാതികൾ തുറക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാം അറിയാം പാലക്കാട് യുവ ചിന്തൻ ശിബിറിനിടയിൽ ഉണ്ടായ പീഡന പരാതി അത് അവിടെ നിൽക്കുന്ന സംബന്ധിച്ച് വിവാദങ്ങളിലും തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അവിടുത്തെ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ഒരു യുവതി വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് എന്താണ് സംഭവിക്കുന്നത് ഈ കോൺഗ്രസിലെ ഈ പോഷക സംഘടനയൊക്കെല്ലാം? അല്ല, കോൺഗ്രസിലെ ഒന്നാമത് ഈ അവിടെ ആരും ഒരു ഒരു നായകനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആര് പറഞ്ഞാലും കേൾക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ്. ഗൃഹനാഥനില്ലാത്ത വീട്, ഗൃഹനാഥനില്ലാത്ത വീട്, അച്ഛൻ ഉറങ്ങിയ വീടെന്ന് പറയുമ്പോൾ, അച്ഛൻ അമ്മ ഉറങ്ങിയ വീടെന്നോ എന്നൊക്കെ പറയുമ്പോൾ പോലെ നാഥനില്ലാത്തൊരു വീടായിട്ട് ഇന്ന് കോൺഗ്രസ് നേതൃത്വം മാറി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കെ സുധാകരൻ ആദ്യം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, കോൺഗ്രസിൻ്റെ ഒരു പുനർജീവനം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. യൂത്ത് കോൺഗ്രസും കെ എസും എല്ലാം ശക്തിപ്പെടുമെന്ന് വിചാരിച്ചു. എന്താണ് ഉണ്ടായത്? കോൺഗ്രസിലെ മുകൾത്തട്ടിലെ തമ്മിലടി വീണ്ടും പതിമടമായി വന്നു. സീനിയർ നേതാക്കൾ അവരോട് സഹകരിക്കാതെയായി. യൂത്ത് കോൺഗ്രസിലും അച്ചടക്കമില്ലായ്മ, അത് പണ്ടേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിര സ്വഭാവമാണ്. അച്ചടക്കമില്ലായ്മ ഞങ്ങൾ തന്നെയാണ് വലുത് എന്ന് പറയുമ്പോൾ അവർ ഉണ്ട്. പിന്നെ കെ എസിൻ്റെ കാര്യം പറയാനില്ല, അങ്ങനെ സംഘടനയില്ലാത്ത അവസ്ഥയില്ലാത്ത അവസ്ഥ. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു അച്ചടക്ക ബോധമില്ല, ഈ പ്രസ്ഥാനത്തോട് സ്നേഹമില്ല, പിന്നെ പാർട്ടി ക്ലാസുകളില്ല. ഈ പണ്ടൊക്കെ കോൺഗ്രസ്സിൽ പാർട്ടി ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെ പെരുമാറണം? ജനങ്ങളോട് നമ്മൾ സമീപിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്നത്? അതൊന്നുമില്ല. ഇപ്പം നേരെ പിന്നെ കാരണം ഈ ചില കുടുംബങ്ങൾ എനിക്കറിയാവുന്ന കുടുംബങ്ങളുണ്ട്, കെ എസ് യുവിലും എസ് എഫ് ഐയിലും കുട്ടികളെ പറഞ്ഞു വിട്ട് അവരെ നിർബന്ധിപ്പിച്ച് കെ എസ് യു രാഷ്ട്രീയവും എസ് എഫ് ഐ രാഷ്ട്രീയവും പഠിപ്പിക്കുക, എന്നിട്ട് അതിലൂടി പിന്നെ കെ എസ് യു ആവുക, അല്ലെങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് ആവുക, അല്ലെങ്കിൽ ഡി ഒ എഫ് ഐ ആവുക, അതുവഴി നേരെ നേതാവാകുക. അങ്ങനെ പിന്നെ ഇപ്പം തന്നെ പിന്നെ നമ്മുടെ പിന്നെ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ അങ്ങനെ പിന്നെ സ്പൂൺ ഫീഡിങ് അതെ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ ഒന്ന് രണ്ട് പേരെ നമുക്ക് ഞാൻ അറിയാം, പത്രക്കാർക്കറിയാം. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇന്ന് നമ്മുടെ ഈ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രിയെ അവരുടെ കുടുംബം ഇങ്ങനെ ഫീഡ് ചെയ്ത് ഒരു ഗ്രൂമിങ് നടത്താൻ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു എന്താ ശതകോടീശ്വര കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ ഇപ്പം മന്ത്രിയാണ്. അയാളെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വീട്ടുകാരിങ്ങനെ ഫീഡ് ചെയ്ത് എസ് എഫ് ഐ ആക്കി, പിന്നെ കല്ലെറിഞ്ഞ് പഠിപ്പിച്ചു, പിന്നെ ഡി എഫ് ഐ ആയി, ഡി എഫ് ഐയുടെ അഖിലേന്ത്യ നേതാവായി, അങ്ങനെ പലതുമായി. പിന്നെ പണത്തിൻ്റെ സ്വാധീനവും മറ്റേ സാമുദായിക സ്വാധീനവും എല്ലാം കൂടെ വച്ചിട്ട് അയാൾ അവസാനം മന്ത്രിയായി. കാരണം നമ്മുടെ കേശവദേവിൻ്റെ അധികാരം എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്, ആ നോവൽ വായിച്ചാൽ ഈ ആൾക്ക് വേണ്ടിയാണോ ഈ നോവൽ അന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയെന്ന് തോന്നിപ്പോകും. കാരണം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾ ഒരു തൊഴിലാളി വർഗ പാർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങിയിട്ടുള്ളൊരു അവസരം മന്ത്രിയായി ആ കുടുംബത്തിലേക്ക് മന്ത്രിയുടെ ബോർഡ് വെച്ച സ്റ്റേറ്റുകാർ ചെന്ന് കയറുന്ന ഒരു അവതരണമാണ് അദ്ദേഹം അത് പിന്നെ അവതരിപ്പിച്ച് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ജനകീയം വാരിയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചത് പിന്നെ അത് പുസ്തകമായിട്ടുണ്ട്. അപ്പം അതാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളാണ് പലരും ഇങ്ങനെ. അപ്പം ഇതവർ അടുത്ത തലമുറയിൽ കാണുകയാണ്. അതെ, അവർക്ക് അച്ചടക്കമില്ല. അവർക്ക് ലക്ഷ്യം മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം, എം പി സ്ഥാനം, ഇത് കണ്ടിട്ട് വരുന്ന ചില ആളുകളുണ്ട്. അതേസമയം സാധാരണ രീതിയിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥ തരത്തിലുള്ള ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ഒക്കെ പിന്നെ നെഹ്റുവിൻ്റെ ചിന്താഗതിയിലും ഗാന്ധിജിയുടെ സ്വാധീനവും ഒക്കെ ഉള്ള കേസുകാർ വരുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാടുണ്ടായ സംഭവത്തിൽ ആ പെൺകുട്ടി ദളിത് പോകാത്ത പെട്ടെന്ന് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനില്ലല്ലോ. ആ കുട്ടി ഒന്ന് എഴുതി വാങ്ങിച്ചു എന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. പരാതി ഇല്ല എന്ന് മാത്രമല്ല, ഇത് ആരോ എൻ്റെ പേരിൽ നടത്തിയ ഒരു ആരോപണം മാത്രം, വ്യാജ പരിപാടിയാണ്, ഇത് അന്വേഷിക്കണമെന്ന് എഴുതി വാങ്ങിച്ചു. സോഷ്യൽ മീഡിയയിൽ വൈറലായി വലിയ ഇഷ്യൂ ആയി മാറിയപ്പോൾ നിൽക്കക്കളിയിലായപ്പോഴത്തേക്കും പരാതിയേ ഇല്ലെന്നായി കഴിഞ്ഞാൽ പറ്റി തീർന്നല്ലോ. അപ്പൊ ഇത് സംഗതി എന്താണ്? തുടക്കത്തിൽ തന്നെ അച്ചടക്കമില്ലായ്മ, വലിയ സ്വപ്നങ്ങൾ കണ്ടുവരുന്ന ആളുകൾ ഇവരാണ് ഏത് പാർട്ടിക്കും പിന്നെ അപകടമായിട്ട് വന്നിട്ടുള്ളത്. അല്ല, പക്ഷേ ഈ പലപ്പോഴും ഈ കെഎസ്സിയിലൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച, വലിയൊരു ശതമാനം ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കുട്ടികൾ ഒന്നുമില്ലാതായി പോവുകയും ഇവരെ ഇത് കല്ലെറിയാൻ പ്രേരിപ്പിച്ച് മാറി നിന്ന് ട്രൈക്ലിംഗ് ചെയ്ത കതറിട്ടുകൊണ്ട് വരുന്ന ആളുകൾ പിന്നീട് എം എൽ എ എം പി മന്ത്രിയൊക്കെ ആവുക, ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നവനാണ് നേതാവ്, അല്ലാത്തവന് കാര്യം. ഇപ്പൊ തന്നെ നമുക്ക് പറയാമല്ലോ, ഒരു വി ഐ പി വന്നു കഴിഞ്ഞാൽ വി ഐ പിയോടൊപ്പം നിന്ന് പടമെടുക്കാൻ ഇടിയും തള്ളലുമാണ്.
രാജ്ഭവൻ മാർച്ച് നമ്മൾ കണ്ടതാണല്ലോ, കണ്ടതാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് വരട്ടെ, പ്രൈം മിനിസ്റ്റർ വരട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരുമ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിലോട്ട് വരുന്ന ഒരു ഇത്, ആ കാര്യത്തിൽ ഞാൻ എൽ ഡി എഫ് പിന്നെ കാര്യം ഞാൻ വളരെ സന്തോഷിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജിൽ കയറില്ല, ഒരാൾ ഇടിക്കാനും വരില്ല. പിന്നെ ഒരു പത്രസമ്മേളനം നടത്താൻ പോലുമില്ല കോൺഗ്രസ് നേതാക്കൾക്ക്. ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഒരു 25 പേര് ഇങ്ങനെ മുഖം കൊണ്ട് തലകളിങ്ങനെ വന്നിരിക്കും. അതിനുശേഷം പിണറായി വിജയനോ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനോ ഒരു പത്രസമ്മേളനം നടത്തിട്ട് അവരെല്ലാം വേറൊരാളുണ്ടാവില്ല. ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നത് എ കെ ആന്റണിയാണ്. എ കെ ആന്റണി ഇതുപോലെയാണ്, ആവശ്യമില്ലാത്ത ഒരാളിനെ അദ്ദേഹത്തോടൊപ്പം നിർത്തിയില്ല. ഉദാഹരണത്തിന് പിന്നെ അദ്ദേഹം രാജിവെക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. രണ്ടാമത് രാജിവെച്ചപ്പോ പിന്നെ സോണിയാഗാന്ധി കൊല്ലത്ത് നമ്മുടെ എസ് എൻ പരിപാടി, ഒരു എസ് എൻ ട്രസ്റ്റ് സംഘത്തെ പ്രതിമാനം പരിപാടി, അവര് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നു. പിന്നെ അവരെ സ്വീകരിക്കാൻ, പിന്നെ സ്വീകരിക്കാനും യാത്ര അയക്കാനും ആന്റണി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അതിനകത്ത് വി ഐ പി റൂമിൽ വെച്ച് തീരുമാനമുണ്ടാകുന്നു. അന്ന് എന്തോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരാജയം. അപ്പോൾ ആന്റണി തന്നെ സോണിയോട് പറഞ്ഞു, ഇനി എനിക്ക് ഇനി ഇതിനകത്ത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ്. അപ്പോൾ പകരം ആരെന്ന് ചോദിച്ചപ്പോൾ ആന്റണി എന്നെ പറഞ്ഞു, നമുക്ക് ഉമ്മൻചാണ്ടി ഏൽപ്പിക്കാമെന്ന് പറയുന്നു. ആ ഡിസ്കഷനൊക്കെ ഇൻഡോർ മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് സോണിയയുടെ യാത്രയാക്കി, എന്നിട്ട് സോണിയയുടെ യാത്രയാക്കിയതിന് ശേഷം ഇദ്ദേഹം വി ഐ പി റൂമിൻ്റെ അവിടെ പുറത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ പത്രക്കാരോട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആന്റണിയുടെ തൊട്ടടുത്ത് കയറി തന്നു. ഞങ്ങൾ കണ്ടതാണ്, തൊട്ടടുത്ത് നിന്നു. അപ്പോൾ ഉടൻ ആന്റണി പറഞ്ഞു, ഞാനൊരു ഒരു പിന്നെ ഒരു ഗൗരവമേറിയ ഒരു സർക്കാർ കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത്, സുരേഷ് മാറി നിൽക്കാൻ പറഞ്ഞു. സുരേഷ് മാറി നിൽക്കൂ, ഞാനൊരു ഒഫീഷ്യൽ കാര്യം പറയാനാണ് ഞാൻ അവരെ വിളിച്ചതെന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ വെച്ചിട്ട് ആണ് രാജിക്കാര്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ പറയും, അങ്ങനെ ആർജവുള്ള നേതാക്കന്മാരോട് മാറി നിൽക്കാൻ പറയുന്നത്, സുധാകരനും കെ പി സി പ്രസിഡന്റായി വന്ന ഇടയ്ക്ക് ഈ തള്ളം വന്നവരെ ഓടിച്ചു വിട്ടിരുന്നു, പിന്നെ അദ്ദേഹത്തിനോ സാധിക്കാതെ. അതെ. അപ്പം അതേസമയം ഞാൻ കണ്ടിട്ടുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് പത്രസമ്മേളനം നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറിയെ കൂടി അദ്ദേഹം എടുത്തു വരുന്നത്. അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരൊറ്റയാൾ കൂടെ ഉണ്ടാവും, അത് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുടെ സാന്നിധ്യം. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ അങ്ങനെയാണല്ലോ, കൂട്ടേ അടിയല്ലേ. ഒരു ഇപ്പൊ കെ പി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവിനോ പത്രസമ്മേളനം നടത്തുന്ന പറഞ്ഞാൽ നടത്തില്ല, കാരണം അവർ നടത്തുന്ന ആളുടെ മുഖം നമുക്ക് ക്യാമറ വലിയ പ്രയാസമാണ്. ബൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ തള്ളും തള്ളുന്നുള്ളതാണ്. നാളെ ആടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അച്ചടക്കമില്ലായ്മ ഈ കെ എസ് യുവിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വരുന്നു. അത് യൂത്ത് കോൺഗ്രസ് ആയി വരുമ്പോൾ കുറച്ചുകൂടി വളരുന്നു, പിന്നെ കോൺഗ്രസ് ആകുമ്പോൾ പിന്നെ ആകാശത്തിന്റെ പറവുകളായി അത്രക്കുന്നതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പിന്നെ പീഡനം ഇത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ആരെയും പേടിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കാണ് ഇത്തരം പരാതികൾ വരുന്നത്. ഇപ്പം പിള്ളേരെ കയറി പിടിക്കാം, എന്തും ആവാം എന്നുള്ള മട്ടിൽ പിന്നെ വരുന്നത്. ഇവരൊക്കെ ശരി മതിയായ വിദ്യാഭ്യാസവും അച്ചടക്കവും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് പരാതിയിൽ പറയുന്നത് മദ്യപിച്ച് ലക്കുകെട്ടാണ് ഇയാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നാണ്. എന്നിട്ടാണ് ഈ ഇത്രയും മോശം. ഈ കെ എസ് യുവിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യശാലകൾ ആള് തിരക്ക് പിന്നെ ഈ ഈ പ്രവർത്തകരാണെന്ന് ബാർ ഉടമകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാർ ഉടമകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജാതയോ റാലിയോ കെ എസ് യുവിൻ്റെ ജാതയോ റാലിയോ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കും കച്ചവടം മോശമാവില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഡി ഐ എഫ് ഐയുടെയോ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ ഒരു പരാതി ഉണ്ടാകുന്നില്ല. ഇപ്പം അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, അവർക്ക് അത്രമാത്രം പാർട്ടി അച്ചടക്കം നോക്കാൻ ആളുണ്ടെന്നുള്ള അവരുടെ ഗിഫൈക്കാരുടെ ഇതെന്ന് പറഞ്ഞാൽ മോഹങ്ങളാണ്, അവർക്ക് ഭാവിയിലേക്കുള്ള മോഹങ്ങളാണ്. അങ്ങനെ ഒരു സമ്പ്രദായമുള്ളൂ. അതേസമയം ഇവിടെ അതില്ല. ആ ഒരു കുത്തഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇവർ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കാൻ വരുന്ന പ്രവർത്തകരോട് മോശമായി പെരുമാറുന്നത്. പിന്നെ അശ്വിനിച്ചവയുടെ വർത്തമാനങ്ങൾ പറയുന്നത് പരാതിയായി കഴിഞ്ഞാൽ മിട്രായതുകൊണ്ട് എഴുതി നിനക്ക് അടുത്ത ഭാരവാഹി സ്ഥാനം തരാം, ഇന്ന ഭാരവാഹി സ്ഥാനം നിനക്ക് തരും, നീ എഴുതി താന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് കോംപ്ലിമെൻ്റ് ആക്കുന്നത്, ഇതേ ഒരു സ്ഥിരം ഏർപ്പാടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കെ എസ് യുലും യൂത്ത് കോൺഗ്രസ്സും എല്ലാം ഇതാണ് പരിപാടിയെങ്കിൽ നാളെ ഇവരെല്ലാം യൂത്ത് മൂത്ത കോൺഗ്രസ്സുകാരാകുമ്പം കേരളത്തിൻ്റെ അവസ്ഥ, അവിടെ പ്രവർത്തിക്കാൻ പോകുന്ന വനിതാ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്.